ഈശം ശേഖി സ്ഥിതിയാക്കട്ടെ. വീണ്ടും ഇപ്പോൾ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ബുദ്ധാനത്തിൻ്റെയും പാവനമായ സ്മരണകളിലൂടെ കടന്നു പോകുന്ന ഈ നോമ്പുകാലം ചില കൊച്ചു ചിന്തകളുടെയും കാലമാണ്. പല ബഹളങ്ങൾക്കും ആഘോഷങ്ങൾക്കും എല്ലാം വിരാമം ഇട്ടുകൊണ്ട് ലോകം മുഴുവൻ പടർന്നു പിടിച്ച കൊറോണ വൈറസിനെ അതിജീവിക്കാൻ നാം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നോമ്പുകാലത്ത് നാം ത്യാഗപ്രവൃത്തികൾ ചെയ്ത് ഉപവസിച്ചും മത്സ്യം മാംസം ഉപേക്ഷിച്ചുമൊക്കെ ഈശോയുടെ കൂടെ അയക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും അവരുടെ ദുഃഖവും പരിഭവങ്ങളും ശ്രവിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയോട് നാം നമ്മുടെ പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവനെ പറയാനുള്ളത് കേൾക്കാൻ ശ്രമിക്കാറില്ല. ചിലപ്പോഴെങ്കിലും മൗനം പാലിച്ചാൽ ദേവസ്വരം കേൾക്കാൻ അത് നമ്മെ സഹായിക്കും. പ്രഭാഷകന്റെ പുസ്തകം 20:8 പറയുന്നു, അമിത ഭാഷയിൽ ഇന്യനാണ് തള്ളിക്കേറി സംസാരിക്കുന്ന വെറുക്കപ്പെടണം. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ സംസാരം അല്പം നിയന്ത്രിക്കാം, പകരം മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാം, നല്ല ശ്രോതാവാകാം. മൗനം പാലിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും ചില സമയങ്ങളിൽ മൗനം പാലിക്കുന്നത് വളരെ ആനന്ദകരമാണ്. ദേവാലയത്തിൽ ദിവ്യാനന്ദന്റെ അരികിൽ അല്പം സമയം മൗനമായിരുന്നാൽ കിട്ടുന്ന ആനന്ദം എത്ര വലുതാണ്. ആരെങ്കിലും നമ്മെ അനാവശ്യമായി കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാം മൗനം പാലിച്ചാൽ കുറ്റപ്പെടുത്തുന്നതിന് പരാജയനാകും. യേശുനാഥൻ തന്റെ മൗനത്തിലൂടെ നേടിയത് മനുഷ്യകുലത്തിന്റെ രക്ഷയാണ്. പിലാത്തോസിന്റെ മുന്നിലും കാൽവരി മല വരെയുള്ള യാത്രയിലും ദൈവത്തിന്റെ മൗനം നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെയും അനുസരണത്തിന്റെയും പാഠങ്ങളാണ്. കുരിശിലെ മൗനം നമുക്ക് മാതൃകയാക്കാം. യേശുവിന് എതിർത്ത് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല അവിടുന്ന് മൗനം പാലിച്ചത്. അവിടുത്തെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും മനുഷ്യകുലത്തെ രക്ഷിക്കാനുമായിട്ടാണ് അവിടുന്ന് മൗനമായ പിഴകൾ സഹിച്ചത്. ഈ നോമ്പുകാലം ഫലപ്രദമാക്കാൻ അന്യന്റെ ദുഃഖം നമ്മുടേതാക്കാം, അവന്റെ സന്തോഷം നമ്മുടേതുമാക്കാം. അങ്ങനെ പോയേ നോമ്പ് നൊമ്പരമായി തീരുകയുള്ളൂ, ഉപവാസം അർത്ഥപൂർണമാവുകയുള്ളൂ. അതിനാൽ അർത്ഥപൂർണമായ നോമ്പും അർത്ഥപൂർണമായ ഉദ്ധാരവും നമുക്ക് ആഘോഷിക്കാം. അതിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.